ഹായ്, ഓക്സിജൻ എക്സ്പെർട്ട് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളെയാതെ എക്സ്പെർട്ടിലേക്ക്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സിബിയു കൺസെപ്റ്റിലുള്ള ഒരു മോഡലിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് എന്താണ് സിബിയു എന്നുള്ളത് അല്ലേ? കാരണം 400 അബോ ലിറ്ററിന് വരുന്ന മോഡൽസിന് എല്ലാം നമ്മൾ സിബിയു എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, നോർമലി ഈ ഒരു ഫ്രിഡ്ജ് ഇപ്പോൾ നമുക്ക് കപ്പാസിറ്റി വരുന്നത് 471 ലിറ്ററിൻ്റെ ഒരു മോഡലാണ്. ഇപ്പോൾ നോർമലി 400 ലിറ്റർ തൊട്ട് നമുക്ക് ഈ ഒരു വലിപ്പം വരുന്നതിൻ്റെ കാറ്റഗറി തന്നെ ഡിഫറൻ്റ് ആയിരിക്കും. 300 ലിറ്റർ എന്ന് പറയുന്നത് FF സീരീസ് മീൻസ് ഫോസ്ഫറി കൺസെപ്റ്റ് വരുന്ന മോഡൽസിലോട്ടായിരിക്കും വരുന്നത്. 300 ലിറ്റർ താഴോട്ടൊക്കെ വരുന്നത് 400 ലിറ്റർ മുകളിലോട്ടുള്ളതിനെ നമ്മൾ CBU എന്നും, അതുപോലെ തന്നെ ഒരു 500 ലിറ്റർ മുകളിലോട്ടുള്ളതിനെ സൈഡ് ബൈ സൈഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ അകത്ത് വരുന്നതിൻ്റെ അകത്ത് CBU കൺസെപ്റ്റ് വരുന്നൊരു മോഡലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് LG GLT 502 XP Z3 എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് പുറത്താണ് ഇതിൻ്റെ പാനലും കാര്യങ്ങളെല്ലാം വരുന്നത്. അതിനകത്ത് തന്നെ ഓൾറെഡി അതിൻ്റെ അകത്ത് ടെമ്പറേച്ചറും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ ഹൈജൻ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ലോക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എക്സ്പ്രസ് ഫ്രീസ്, ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളിങ്, ഫ്രീസർ കൺവെർട്ടബിൾ ടൈപ്പ്, അതിൻ്റെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു മോഡലിനകത്ത് പറയാൻ വരുന്നതാണ് വാട്ടർ ഡിസ്പെൻസർ. കാരണം CBU കൺസെപ്റ്റിൽ വരുന്ന മോഡലിനകത്ത് നമുക്ക് വാട്ടർ ഡിസ്പെൻസർ വരുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും. ഈ ഒരു മോഡലിനകത്ത് നമുക്ക് വാട്ടർ ഒരു ഡിസ്പെൻസറോട് വരുന്നുണ്ട്. അതിന് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. കാരണം മാക്സിമം നമുക്ക് ഇതിനകത്ത് ലിമിറ്റും വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഒരു 3 ലിറ്റർ താഴെ വെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളൊക്കെ പറ്റുന്നത്. കാരണം ഇതിനകത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഹൈജീനിക് ആയിരിക്കും ഇല്ല എന്നുള്ളൊരു ഡൗട്ടും കാണും. എന്തായാലും വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക. ഹൈജീനിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നേരത്തെ നമ്മൾ ഒരു സൈഡ് ബൈ സൈഡിൻ്റെ മോഡലിനകത്ത് പറഞ്ഞിരുന്നു ഹൈജീൻ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററിൻ്റെ കാര്യം. ആ സെയിം തന്നെ സ്പെക് വൈസ് ആയിരിക്കും ഇതിൻ്റെ അകത്തും വരുന്നത്. അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഹൈജീൻ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഫിൽറ്ററിൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. അത് രണ്ട് ഓപ്ഷനിലുണ്ട്. നോർമലി ഹൈജീൻ ഫ്രഷ് ജസ്റ്റ് ആക്ടിവേറ്റ് ആവാനും, അതുപോലെ പവർ മോഡിലോട്ട് ഇടാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഹൈലി ആക്ടിവേറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസോ വരുന്ന ഒരു ഓപ്ഷൻസ് കുറയ്ക്കാൻ പറ്റും വളരെയധികമായിട്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് റിമോൾ ടൈപ്പ് ആയിരിക്കും. കാരണം ക്ലീനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. കാരണം വെള്ളം വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ പായൽ പിടിക്കാൻ വഴുവഴുപ്പ് വരാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് പേടിയാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരത്തില്ല. ഇത് നമുക്കെടുത്ത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് അത് GLT സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. കാരണം വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്, ഡോർ കൂളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്, കൺവെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈ ഒരു കാറ്റഗറിയിൽ എല്ലാ ഫംഗ്ഷൻസോട് വരുന്ന ഒരു മോഡലാണ് ഈ പറയുന്ന LG ഒരു മോഡൽ. അതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിൻ്റെ വലുപ്പത്തിലാണെങ്കിലും ശരി, ഫ്രിഡ്ജിൻ്റെ വലുപ്പത്തിലാണെങ്കിലും ശരി, നമുക്ക് നല്ലൊരു രീതിയിൽ മീൻസ് ഒരു ബിഗ് ഫാമിലിക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡൽ ഇതിനകത്ത് വരുന്നത്. കാരണം നമ്മളിപ്പോൾ നോർമലി ഹൈജീൻ ഫ്രഷ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്തൊരു ലൈറ്റ് ഓണായി കിടപ്പുണ്ട്. കാരണം ആ ലൈറ്റ് ഓൺ ആകുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ആ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി നമുക്കത് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിൽറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോർ കൂളിങ് എന്നുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കൺവേർട്ട് ഉള്ള ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൻലി നമുക്ക് ആ ഒരു ഓപ്ഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഫ്രീസർ കൺവേർട്ടറിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ നോർമലി ഒരു ഫ്രിഡ്ജ് ഓൺ ആകുന്ന സമയത്തുള്ള ടെമ്പറേച്ചറാണ് -18 അതുപോലെ 6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീസർ കൺവേർട്ട് ചെയ്യണം. ഫ്രീസറിൻ്റെ നമ്മൾ ഈ ഒരു കൺവേർട്ടറിൽ എഴുതുന്ന ഒരു 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഫ്രിഡ്ജിൻ്റെ അത് സെയിം ടെമ്പറേച്ചറായി ഫ്രീസറിന്. കാരണം നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആയി വരാൻ വേണ്ടി നമുക്ക് സെക്കൻഡുകൾ മതി. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസ് ഡിഫറൻ്റ് ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് മിനിമം 1 hour ടൈം വരും. അതാണ് കൺവേർട്ട് ചെയ്തിട്ട് ഫ്രീസറെ മാറ്റി ഫ്രിഡ്ജ് ആക്കാനുള്ള ടൈം വരുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഫ്രീസറിൻ്റെ അകത്ത് നമ്മൾ ടെമ്പറേച്ചറോ കാര്യങ്ങളോ ഞെക്കി കഴിഞ്ഞാൽ വർക്കാവില്ല. പിന്നെ ഫുൾ കൺട്രോളിങ് ഫ്രിഡ്ജിൻ്റെതിലായിരിക്കും. കാരണം ഫ്രീസറിൻ്റെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ അത് വർക്കാവുന്നത്. നമുക്കത് 0 degree വർക്കിംഗ് ആയിരിക്കും വരുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീടുകളിൽ ആൾക്കാരില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളിതിപ്പം വീട്ടിൽ ഓഫ് ചെയ്തിട്ട് പോകുന്നതിന് പകരം നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിൽ ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ വർക്കിംഗ് തന്നെ ആയിരിക്കും. പക്ഷേ ടെമ്പറേച്ചറും കാര്യങ്ങളും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കൺസംപ്ഷൻ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ഫ്രിഡ്ജിനെ കുറേ ആ ഒരു അഡ്വാൻറ്റേജും കൂടെ വരുന്നുണ്ട്. കാരണം ചില ആൾക്കാർ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി മീൻസ് 1 week അല്ലെങ്കിൽ 2 weeks ഒക്കെ പുറത്ത് പോകുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു മോഡാണിത്. കാരണം ചിലവരാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഓൺ ആക്കിയ സമയത്ത് ഒരു പേടിയാണ് കാരണം ഇതിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ വരുമോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഇതിനകത്ത്. പിന്നെ നമുക്ക് ഇതിനകത്ത് നെക്സ്റ്റ് നോക്കാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വൈഫൈ കണക്ടിവിറ്റി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ LG തിങ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചറും കാര്യങ്ങളും, അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ അകത്ത് തന്നെ അത് അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്രസറിനെ കുറിച്ചാണ്. ഇത് ഇൻവെർട്ടർ ലീനിയർ കംപ്രസർ എന്ന് പറയുന്ന ഒരു കംപ്രസറാണ് വരുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കറണ്ടിൻ്റെ കൺസംഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ സൈലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുക. ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് വരുന്ന ഈ കംപ്രസറുകൊണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് ആണെങ്കിലും നമുക്ക് 3 stars കൺസെപ്റ്റ് വരുന്ന മോഡലായതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കൺസംഷൻ വളരെ കുറവായിരിക്കും. കാരണം 237 യൂണിറ്റ് ആയിരിക്കും പെർ ഇയർ വരുന്നത്. ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. കാരണം ഫുഡ് ഐറ്റംസും കാര്യങ്ങളും വയ്ക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻസ് വരും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഫ്രീസറിനെ മാറ്റി ഫ്രിഡ്ജ് ആക്കുന്ന സമയത്ത് ഈ ഒരു കറണ്ട് കൺസംഷൻ വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ഇയറാണ് ഫുൾ കവറേജ് വാറണ്ടി വരുന്നത്, 10 ഇയർ ഇതിൻ്റെ കംപ്രസർ വാറണ്ടിയും വരുന്നുണ്ട്. ഈ ഒരു മോഡലിനകത്ത് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു ഓപ്ഷൻസ് ഇത് തന്നെയാണ്. പിന്നെ സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരുന്നാലും നമുക്കൊരു വോൾട്ടേജ് ഇതിനകത്ത് സെഡ് ആയിരിക്കും, ആ വോൾട്ടേജിനുള്ളിൽ നമുക്ക് സ്റ്റെബിലൈസർ ഇല്ലാതെ വർക്ക് ചെയ്യാം. പക്ഷേ ഒരിക്കലും സ്റ്റെബിലൈസർ ഇല്ലാതെ യൂസ് ചെയ്യാൻ ഒരു നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. എപ്പോഴും ഒരു സ്റ്റെബിലൈസർ വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും, കാരണം നമ്മുടെ ഇവിടുത്തെ വോൾട്ടേജിന് എപ്പോഴും വേരിയേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് തന്നെ ഒരു സ്റ്റെബിലൈസറും കൂടെ ഇതിനോട് അഡീഷണൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിന് അതിൻ്റെ തന്നെ പ്രോബ്ലംസ് അതിന് തന്നെ ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സ്മാർട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാൻ നമുക്കുള്ളത്. ഈ ഒരു മോഡൽ നമുക്ക് ഏകദേശം ഒരു 75,000 ഒക്കെ റേഞ്ച് വരുന്ന മോഡലാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ അഡീഷണൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് വാറണ്ടി അഡീഷണൽ എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആര്യ സൈനിങ് ഓഫ്.